നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാവർക്കും, ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം. തിരുവോണം നക്ഷത്രജാതക്കരുടെ വർഷഫലം പരിശോധിക്കാം. വർഷഫലത്തിൻ്റെ കാലാവധി വർഷപ്രവേശ ദിവസം മുതൽ ഒരു വർഷത്തേക്കാണ്. ഇത് ഏകദേശം ഒരു ജന്മനാൾ മുതൽ അടുത്ത ജന്മനാൾ വരെയാണ്. ഈ പറയുന്ന പ്രവചനങ്ങൾ എല്ലാം തന്നെ വരാനിരിക്കുന്ന ഭാഗ്യാനുഭവങ്ങളുടെ സൂചനകളാണ്. ഏതെങ്കിലും വിഷമസന്ധി വരികയാണെങ്കിൽ അതെല്ലാം ബുദ്ധിപൂർവമായ പ്രവർത്തനം കൊണ്ട്, മനഃശക്തി കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നേരിട്ട് വിജയം കൈവരിക്കുവാൻ ശ്രമിക്കുക. തിരുവോണം നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമായ ഒരു വർഷം തന്നെയായിരിക്കും 2021. കുടുംബത്തിൽ സ്വസ്ഥതയും ദാമ്പത്യ സുഖവും ഉണ്ടാകും. വീട്ടിന് പുറത്തുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും. പുരോഗമന ശാസ്ത്ര വിഷയങ്ങളിൽ താൽപ്പര്യം കൂടും. ആഭരണങ്ങളോ സ്വത്തോ സമ്പാദിക്കും. ആഡംബര വസ്തുക്കൾ കൂടുതൽ സുഖജീവിതം പ്രദാനം ചെയ്യും. അടുത്ത ബന്ധുമിത്രാദികളുടെ സഹകരണം ലഭിക്കും. തിരുവോണം നക്ഷത്രജാതകർക്ക് ചന്ദ്രൻ 11 നിൽക്കുന്നു. ഇത് തൊഴിലുള്ള വിജയത്തെ സൂചിപ്പിക്കുന്നു. പ്രധാനപ്പെട്ട വ്യക്തികളുമായി പരിചയപ്പെടും. വിദേശ രാജ്യങ്ങളിൽ നിന്നും കുട്ടികളൊക്കെ തിരിച്ചു വരുവാനുള്ള സാധ്യതയേറെയാണ്. ബുധൻ 5 നിൽക്കുന്നു. ഇത് വളരെയേറെ അനുകൂലമായ സമയം തന്നെ ഉണ്ടാക്കും. എല്ലാ സംരംഭങ്ങളിലും വിജയം, അതുപോലെ ധനസമ്പാദ്യം, ഉന്നത തലത്തിലുള്ളവരുമായി സ്നേഹബന്ധം സ്ഥാപിക്കുവാനുള്ള അവസരം എന്നിവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയേറെയാണ്. ശുക്രൻ 4 നിൽക്കുന്നു. സുഖസൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ സമ്പാദിക്കും. കൂടാതെ വാഹനങ്ങൾ, ആഭരണങ്ങൾ മുതലായവ കൂടി കൈവശപ്പെടുത്തും. പൊതുവെ സന്തോഷപ്രദവും വിജയകരവുമായ ഒരു രാജകീയ ജീവിതമായിരിക്കും തിരുവോണം നക്ഷത്രജാതകർക്ക് 2021 സംഭവിക്കുന്നത്. അതുപോലെ വ്യാഴം 12 ചിലവിൽ സാരമായ വർധനവൊക്കെ ഉണ്ടാകും. കുടുംബത്തിന് അസ്വസ്ഥത ഇവ സൂചിപ്പിക്കുന്നു. രാഹു 5 തെറ്റായ തീരുമാനങ്ങളൊക്കെ എടുക്കും. ശത്രുക്കളിൽ നിന്നുള്ള ദ്രോഹമുണ്ടാകും. ദഹനേന്ദ്രിയങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണ്. എല്ലാ രീതിയിലും ഭാഗ്യാനുഭവങ്ങൾ ഏറെയുണ്ടെങ്കിലും അല്പസ്വല്പ ബുദ്ധിമുട്ടുകളൊക്കെ ഈ നക്ഷത്രജാതകരെ തേടിയെത്തും എന്ന കാര്യത്തിൽ തർക്കമില്ല. ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. അഭിവൃദ്ധി ഉണ്ടാകുവാൻ സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് സൗഭാഗ്യങ്ങളൊക്കെ വന്നു ചേരും. ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരും. എല്ലാ രീതിയിലും ഗുണാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നതിനോടൊപ്പം ചില ഘട്ടങ്ങളിൽ ചില തടസ്സങ്ങളൊക്കെ വന്നു ചേരുവാനുള്ള സമയം തന്നെയാണ്. അതുപോലെ ഉച്ചബലമുള്ള ഗ്രഹം ശനിയാണ്. വർഷേശ്വരൻ ശനി തന്നെയാണ്. അഭിവൃദ്ധിയും നേട്ടവും സമ്പൽ സമൃദ്ധിയുമൊക്കെ ഉണ്ടാകും. എവിടെയും സുഖയാത്ര അനുഭവിക്കുവാനുള്ള സാധ്യതയുണ്ട്. വിലപിടിപ്പുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ വാഹനമോ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മൂത്തവരോ മേലുദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ മറ്റൊരാളോട് പ്രചരിപ്പിക്കുന്ന വഴി വളരെ നല്ല രീതിയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തന്നെ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധ്യമാകും. സന്തോഷവും സംതൃപ്തിയുമുള്ള ഒരു മാനസിക അവസ്ഥ ഉണ്ടാകുവാനുള്ള രീതിയിൽ ജീവിതത്തെ കാണുക. വളരെയേറെ
അനുകൂലമായ സമയം തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും. ശനിയാണ് ഭാവാധിപൻ, ശക്തനാണ്. ഈ വർഷം ഭൂമിയോ സ്വത്തോ സമ്പാദിക്കാൻ പറ്റിയ സമയമാണ്. വിദേശത്ത് നിന്നും പണം കിട്ടാനുള്ള സാധ്യതയുണ്ട്. തെറ്റായ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള പ്രേരണയെ ചെറുത്തു നിർത്തണം. അതുപോലെ അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ ചെന്ന് പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. എല്ലാ രീതിയിലും ഐശ്വര്യമാണ്, ശോഭനമായ വർഷത്തിൻ്റെ സൂചനയാണ്. വർഷലഗ്നത്തിന് ജന്മലഗ്നത്തിൻ്റെ സ്ഥാനവുമായി പ്രത്യേക പരിഗണനയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, അംഗീകാരം നേടും. നിങ്ങളുടെ പരിശ്രമം കൊണ്ട് വളരെയേറെ ഉയർച്ചയിൽ നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാൻ സാധിക്കും. വളരെ വളരെ ഉന്നതിയിൽ, ഉന്നമനത്തിൽ നിങ്ങൾക്കെത്തുവാനുള്ള സാധ്യതയേറെയാണ്. അതുപോലെ വീട്ടിലായാലും പുറത്തായാലും നിങ്ങൾ നേതൃത്വമൊക്കെ വഹിക്കും. നിങ്ങൾക്ക് ശോഭനമായ ഒരു വർഷം തന്നെയാണ് ഈ വർഷം സംഭവിക്കുന്നത്. എല്ലാ രീതിയിലും ഉയർച്ചയുണ്ടാകും. ക്ഷേത്രദർശനമൊക്കെ നടത്തുക, ഉയർച്ചയിൽ എത്തട്ടെ. അതുപോലെ വ്യാഴം 10 നിൽക്കുന്നത്, അതുകൊണ്ട് തന്നെ വിലപിടിപ്പുള്ള ലോഹങ്ങളൊക്കെ വാങ്ങിക്കുവാനുള്ള സമയമാണ്. കേതു 7 നിൽക്കുന്നു, അതുകൊണ്ട് തന്നെ ചില വൈകാരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയേറെയാണ്. എന്നാലും വളരെ അനുകൂലമായ സമയം തന്നെയാണ് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത്. ആഗ്രഹങ്ങളെല്ലാം നേടിയെടുക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക്, തിരുവോണ നക്ഷത്രജാതകർക്ക് സാധിക്കും. അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടമായിരിക്കും അവർക്കുണ്ടാകുന്നത്. നല്ല സാമ്പത്തിക വളർച്ചയും ഐശ്വര്യവും ഉണ്ടാകും. മേന്മയും മഹത്വവുമുള്ള ആശയങ്ങളാൽ നിങ്ങൾ നയിക്കപ്പെടും. കുടുംബത്തിൽ നിന്ന് സ്വത്തോ വിലപിടിപ്പുള്ള സാധനങ്ങളോ നേടാനുള്ള സമയമാണ്. നല്ല ആരോഗ്യം ഒക്കെ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ വളരെ നല്ല പ്രീതി ലഭിക്കുകയും കഴിഞ്ഞ കാലങ്ങളേക്കാൾ കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകുകയും ചില പ്രത്യേക കാര്യമായ ആഗ്രഹങ്ങൾ സാധിക്കുകയും ചെയ്യും. എല്ലാ രീതിയിലും തിരുവോണ നക്ഷത്രജാതകർക്ക് വളരെ അനുകൂലമായ സമയം തന്നെയാണ് ഇനി അങ്ങോട്ട്. ആഗ്രഹങ്ങളെല്ലാം സാധിക്കും, നേട്ടങ്ങൾ ഒത്തിരി ഉണ്ടാകും, എല്ലാ രീതിയിലും അഭിവൃദ്ധി ഉണ്ടാകും, ആശയങ്ങളെല്ലാം വിജയിക്കും. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.